തിരുവങ്ങാട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. 42 ലക്ഷം രൂപ ചെലവിട്ടാണ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ സ്വന്തം ഭൂമിയിലാണ് തിരുവങ്ങാട് വില്ലേജ് ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3.5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 42 ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. ആധുനിക സംവിധാനത്തിലാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളതെന്നും സ്മാർട്ട് വില്ലേജ് ഓഫീസാണെന്നും തഹസീൽദാർ കെ ഷീവയും എൽആർ തഹസീൽദാർ വി പ്രശാന്ത് കുമാറും പറഞ്ഞു. എങ്കിലും അത് ഉദ്ഘാടനം സംബന്ധിച്ച കാര്യങ്ങൾ ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. നല്ലൊരു സ്മാർട്ട് വില്ലേജ് ആണ് പണിതിട്ടുള്ളത്. നിർമ്മിതിയാണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയ തിരുവങ്ങാട് വില്ലേജിന്റെ അവസ്ഥ വളരെയേറെ ശോചനീയമായിരുന്നു. പൊതുജനങ്ങൾക്കൊക്കെ ആയാലും വന്നു കഴിഞ്ഞാലും യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സർക്കാർ അടിയന്തര ഇടപെട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു സ്മാർട്ട് വില്ലേജ് ആണ് വരാൻ പോകുന്നത്. വന്നിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സർക്കാരിന്റെ ഒരു അനുമതി ലഭിക്കുന്ന മുറുക്ക് തന്നെ അത് ഉദ്ഘാടനം ആരംഭിക്കുന്നതാണ്. പുതുക്കിപ്പണിത ഓഫീസിൽ വില്ലേജ് ഓഫീസർക്കായി പ്രത്യേക മുറിയും സ്റ്റാഫ് മുറിയും പൊതുജനങ്ങൾക്കുള്ള ഇരിപ്പിടവും സജ്ജീകരിച്ചിട്ടുണ്ട്. റെക്കോർഡുകൾ സൂക്ഷിക്കാനുള്ള മുറി, ഡൈനിംഗ് ഹാൾ, ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി 3 ശൌചാലയങ്ങൾ എന്നിവയും ഒരുക്കി. പെയിന്റിംഗ്, വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള ജോലികളെല്ലാം പൂർത്തിയായി. മുറ്റത്ത് ഇന്റർലോക്കും വിരിച്ചു. കൂടാതെ 4.5 സെന്റ് ഭൂമിയുള്ള ഓഫീസിന് കോമ്പൌണ്ട് വാളും ഗേറ്റും സ്ഥാപിച്ചു. വില്ലേജ് ഓഫീസർക്ക് പുറമെ ഒരു സ്പെഷ്യൽ ഓഫീസർ, 2 വില്ലേജ് അസിസ്റ്റന്റുമാർ, 2 ഫീൽഡ് അസിസ്റ്റന്റുമാർ എന്നിവരാണ് തിരുവങ്ങാട് വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. എന്തായാലും അടുത്തു തന്നെ തിരുവങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.